മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഐ വി ബാബു അന്തരിച്ചു. മഞ്ഞപ്പിത്ത രോഗബാധയെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് മരണമടഞ്ഞത്. മാധ്യമ ലോകത്ത് തീരാനഷ്ടമാണ് ഐ വിയുടെ മരണമെന്ന് കെ മുരളീധരൻ എം പി പറഞ്ഞു. ഐ വി ബാബുവിൻ്റെ നിര്യാണം മാധ്യമരംഗത്തും പൊതുരംഗത്തും ഒരു തീരാനഷ്ടമാണ്. യഥാർത്ഥ ഇടതുപക്ഷ ആശയങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിർഭയമായി പറയാൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. തൻ്റെ അവസാനം വരെയും ഇടതുപക്ഷ ആശയങ്ങൾ ഉറച്ചു നിൽക്കാനും അതനുസരിച്ച് ജീവിക്കാനും അദ്ദേഹത്തിന് കഴിയും. തീർച്ചയായിട്ടും പൊതുരംഗത്ത് ഇങ്ങനെയുള്ള ആളുകൾ ഇല്ലാതാവുമ്പോൾ പൊതുരംഗത്ത് നഷ്ടം വർദ്ധിച്ചു വരിക. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ശ്രീ ബാബുവിനെപ്പോലുള്ളവരുടെയൊക്കെ സേവനം സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ളൊരു ഘട്ടത്തിലാണ് അവിചാരിതമായിട്ട് വിധി അദ്ദേഹത്തിനെ നമ്മളിൽ നിന്ന് അകറ്റിയത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങിയ മൃതദേഹം കാലിക്കറ്റ് പ്രസ് ക്ലബിന് മുന്നിൽ പൊതുദർശനത്തിന് വെച്ചു. മാധ്യമപ്രവർത്തകരും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളും അന്ത്യോപചാരം അർപ്പിച്ചു. 12 മണിയോടെ വടകരയിൽ പൊതുദർശനത്തിന് വെച്ചു. പിന്നീട് വടകര പൂവാടൻ ഗേറ്റിനു സമീപത്തെ ഭാര്യ വീട്ടിൽ എത്തിച്ച ശേഷം സ്വദേശമായ മൊകേരിയിലേക്ക് കൊണ്ടുപോയി സംസ്കാരം നടത്തി. വളരെ ചെറുപ്പത്തിൽ നിന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് ഇടതു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറിയത്. പിന്നീട് മുഖ്യധാര ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുവെങ്കിലും എന്നും കമ്മ്യൂണിസ്റ്റത്തിന്റെ മൂല്യങ്ങളിലുടച്ചുകൊണ്ടുള്ള പ്രവർത്തനവും എഴുത്തു രീതിയുമാണ് അദ്ദേഹം നടത്തിയത്. പത്രപ്രവർത്തനത്തോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനവും കൊണ്ടുപോയ ഒരു എഴുത്തുകാരനാണ് ഐ വി ബാബു. ഐ വി ബാബുവിൻ്റെ വിയോഗം മലയാള പത്രപ്രവർത്തന ലോകത്തും പൊതു രാഷ്ട്രീയ ലോകത്തിനും വലിയ നഷ്ടം തന്നെയാണ്.